ഇത് ചലനം നിലയ്ക്കാത്ത ഒരു ഘൂർണന യന്ത്രമല്ല പക്ഷേ അതുപോലെ തന്നെ തുടർ ചലനം നടക്കുന്ന ഒരു യന്ത്രമാണിത് ഈ മെഷീനിൽ സ്ഥിതികോർജം നൽകുന്നതിനായി മുകളിൽ ഗോലികൾ വയ്ക്കുന്നു അത് അവിടെ നിന്നും ഓരോ ഗോലിയെ വീതം എടുത്ത് താഴേക്ക് വയ്ക്കുന്നു ഇവിടെയാണ് ഗോലികൾ താഴേക്ക് വരുന്നത് ഈ പച്ച നിറത്തിലുള്ള ട്യൂബിലൂടെയാണ് ഗോലികൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഗോലി അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള പച്ച ട്യൂബും പുറത്തേക്ക് വരുന്നതിനുള്ള വെള്ള ട്യൂബും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇതെങ്ങനെയാണ് വിജാഗിരി കൊണ്ടുണ്ട് ആണികൾ കൊണ്ടുള്ള വിജാഗിരി വെച്ച് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഒരു ഗോലു മാത്രം മതി തുലനാവസ്ഥയിലുള്ള അതിനെ ചലിപ്പിക്കാൻ നാം ഇവിടെ 10 ഗോലികൾ വീതം ഫീഡ് ട്യൂബിൽ വയ്ക്കുന്നു ഇനി ഒരു ചെറിയ തള്ളൽ മാത്രം കൊടുത്താൽ മതി ഈ യന്ത്രം പ്രവർത്തിക്കാൻ ഇതാ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് പച്ച ട്യൂബിലൂടെ ഒരു ഗോലി എടുക്കുന്നു താഴെ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് അതിനെ കൃത്യമായി വയ്ക്കുന്നു ഇങ്ങനെയാണ് യന്ത്രം പ്രവർത്തിക്കുന്നത് ഒരു ഗോലി പ്രവേശിക്കുന്നു പുറത്തേക്ക് വരുന്നു വീണ്ടും ഗോലി അകത്തേക്ക് അതേ ഗോലി തന്നെ പുറത്തേക്ക് ഒരു ഗോലിയുടെ ഭാരം മാത്രം മതി അതിനെ ചലിപ്പിക്കാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാർഡ്ബോർഡ് പിൻ എന്നിവ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ടീ നിർമ്മിച്ചിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഇതിൽ വന്ന് തട്ടുമ്പോഴാണ് ഓരോ ഗോലിയും രസകരമായി പുറത്തേക്ക് വരുന്നത് ഈ വലിയ യന്ത്രത്തെ അടുത്തു നോക്കിയാൽ ഇതാണ് ഫിൽ ട്യൂബ് ഓരോ ഗോലിയായി അകത്തേക്ക് വിടുന്നത് ഇതിലൂടെയാണ് ഒരു ഗോലിയുടെ ഭാരം മാത്രം മതി അതിനെ തുലനം ചെയ്യിക്കാൻ തുടർന്ന് അത് താഴെ ട്രേയിൽ വീഴുന്നു ഈ ഭംഗിയുള്ള യന്ത്രത്തിലൂടെ ത്രാസ് യന്ത്രങ്ങൾ ഊഞ്ഞാൽ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ചലനം നിലക്കാത്ത ഒരു യന്ത്രമല്ല ഇത് പക്ഷേ തുടർ ചലനം നടക്കുന്ന ഒരു യന്ത്രമാണിത്